रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम। മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 ജനിച്ചു. മനു എന്നായിരുന്നു അദ്ദേഹത്തെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത്. കരംചന്ദ് ഗാന്ധിയും പുത്ലി ഭായും ആയിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. 1883 കസ്തൂർബ ഗാന്ധിയെ ഗാന്ധിജി വിവാഹം ചെയ്തു. കസ്തൂർബായി വിവാഹം ചെയ്യുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം 13 വയസ്സായിരുന്നു. ഹരിലാൽ ഗാന്ധി, മണിലാൽ ഗാന്ധി, രാംദാസ് ഗാന്ധി, ദേവദാസ് ഗാന്ധി എന്നിവരായിരുന്നു ഗാന്ധിജിയുടെ മക്കൾ. 19 വയസ്സിൽ ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയി. 1891 ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ബോംബെയിൽ നിയമം പ്രാക്ടീസ് ചെയ്തു. 1893 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. 1917 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം നടന്നു. ഇതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി എന്ന തീരപ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. ഏപ്രിൽ 5 അവിടെ എത്തി നിയമം ലംഘിച്ചു. മെയ് 4 സത്യാഗ്രഹ ക്യാമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1931 ജനുവരി 25 ജയിൽ സ്വാതന്ത്ര്യനായി. 1931 ഓഗസ്റ്റ് 29 രണ്ടാം വട്ടമേശ സമ്മേളനത്തിലായി ലണ്ടനിലേക്ക് തിരിച്ചു. 1931 ഡിസംബർ 28 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. 1942 കിറ്റിന്റെ സമരം നടത്തി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു കിറ്റിന്റെ സമരത്തിന്റെ മുദ്രാവാക്യം. 1944 കസ്തൂർബ ഗാന്ധി മരണമടഞ്ഞു. ഗാന്ധിജി അതീവ ദുഃഖിതനായി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ ഭാരത വിഭജനത്തിൽ അദ്ദേഹം വളരെ ദുഃഖിതനായി കഴിഞ്ഞു. 1948 ജനുവരി 30 5-15 നാഗ്രാം കോട്സ് എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് മരണമടഞ്ഞു. ജനുവരി 31 ഗാന്ധിജിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. 1949 നവംബർ 15 നാഗ്രാം ഗോഡ്സെയും കുറ്റവാളികളെയും തൂക്കിലേറ്റി. രാഷ്ട്രപിതാവെന്ന് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. Oh,